2015-ൽ പുറത്തിറങ്ങിയ മെയ്സ് റണ്ണർ സ്കോർച്ച് ട്രയൽസ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ബൃന്ദയും തോമസും തങ്ങളുടെ ബിൽഡിംഗിൽ നിന്ന് രക്ഷപ്പെടുന്നതും അവിടെ നിന്ന് അവർ ഒരു തുരങ്കത്തിൽ എത്തിപ്പെട്ട് അസ്വാഭാവികമായ കാഴ്ച കാണുന്നതും വരെയാണ്. അവിടെ മുഴുവൻ പ്രത്യേക തരത്തിലുള്ള വേര് കിളിച്ച് നിൽക്കുകയാണ്. അവിടുത്തെ ഭീകരത കണ്ട് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവാതെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടുത്തെ ഹാളിൽ നിന്ന് എന്തോ അടുത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കും. അവർ നോക്കുമ്പോൾ ഒരു എലിയാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അത് ഭ്രാന്ത് പിടിച്ച നിലയിൽ താഴേക്ക് ചാടുകയും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അതുവഴി മുന്നിലേക്ക് ഓടുകയും ചെയ്യും. പെട്ടെന്ന് ഒരു കൈ അതിനെ പിടികൂടുകയും വേരിനിടയിൽ നിന്ന് ഒരു സോംബി എഴുന്നേറ്റ് അതിനെ കടിച്ചു തിന്നുകയും ചെയ്യും. ഈ ശബ്ദം കേട്ട് പിന്നെയും അവിടെ നിന്ന് സോംബികൾ എഴുന്നേൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് അവർ ആകെ പേടിച്ചു നിൽക്കുന്നു. ഇതോടെ പുറകിൽ നിന്നൊക്കെ ശബ്ദം കേട്ട് സോംബികൾ അവിടേക്ക് വരാൻ തുടങ്ങുകയും തിരിഞ്ഞോടാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ തൊട്ടു പിന്നിൽ മറ്റൊരു സോംബി നിൽക്കുന്നത് കാണുകയും ചെയ്യും. ഇതോടെ മറ്റൊരു വഴിയും ഇല്ലാതെ തോമസ് ഒരു കത്തിയെടുത്ത് അതിന്റെ മേത്ത് കുത്തിക്കയറ്റുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോഴേക്കും എല്ലാ സോംബികളും അവരെ കാണുകയും അവരെ ആക്രമിക്കാനായി വരികയും ചെയ്യുന്നു. ഇതോടെ അവർ അതിന്റെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോംബികളെല്ലാം അവരുടെ പിറകെ വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ കണ്ട പുറത്തേക്കുള്ള വഴിയിലേക്കാണ് അവർ ഓടുന്നത്. എങ്ങനെയെങ്കിലും അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വളരെ വേഗത്തിൽ ഓടി ഓടി അവർ പുറത്തെത്തുമ്പോഴാണ് അത് വലിയൊരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അവിടെ മുഴുവൻ ആകെ പൊളിഞ്ഞു കിടക്കുകയാണ്. സോംബികൾ പുറകിലൂടെ വരുന്നത് കണ്ട് മറ്റൊരു വഴിയും ഇല്ലാതെ അവർ മുകളിലേക്ക് പിടിച്ചു കയറാൻ തുടങ്ങുന്നു. അവരോടൊപ്പം പിറകെ വരുന്ന സോംബികളും അവിടേക്ക് പിടിച്ചു കയറുന്നുണ്ട്. അത് ആകെ പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അവർ പോകുന്നതിന്റെ പിന്നാലെ സോംബികളും വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ മുകളിൽ നിന്ന് ഒരു കട്ട ഇളകി വരികയും അത് വീണ് ഒരു സോംബി താഴേക്ക് പോവുകയും ചെയ്യും. ആകെ അപകടം പിടിച്ച ആ സ്ഥലത്തു കൂടിയെല്ലാം അവർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതിനിടെ ബൃന്ദ പിടിച്ച കമ്പി ഇളകുകയും അവൾ നേരെ താഴേക്ക് ചെന്ന് അവിടുത്തെ ഗ്ലാസിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ തോമസ് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് നോക്കുമ്പോൾ താഴെ വലിയ കുഴിയാണ്. അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഗ്ലാസ് കുറേശ്ശയായി തകരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തോമസും അവിടേക്ക് പതിയെ പിടിച്ച് ഇറങ്ങി ചെല്ലുകയാണ്. അവൾ ഒരുവിധം അതിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ചില്ല് അപ്പോഴും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ എങ്ങനെയെങ്കിലും തോമസിന്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു സോംബി നേരെ നിരങ്ങി വന്ന് അവളുടെ ദേഹത്തേക്ക് വീഴുകയും അവർ രണ്ടുപേരും തമ്മിൽ അടിപിടി കൂടുകയും ചെയ്യുന്നു. അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു വിധത്തിലും ആ സോംബി വിടുന്നില്ല. ഇതോടെ തോമസ് താഴേക്ക് ചാടി ഇറങ്ങിയ ശേഷം അവളെ പിടിച്ചുകൊണ്ട് അപ്പുറത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും സോംബി താഴേക്ക് പോവുകയും അവൾ അവന്റെ കയ്യിൽ തൂങ്ങി കിടക്കുകയും ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബൃന്ദ ഒരിടത്ത് ഇരുന്നു കൊണ്ട് അവരുടെ കാലിലെ തുണി മാറ്റുമ്പോൾ സോംബി ആക്രമിച്ചതിന്റെ പാട് കാണുകയും തോമസ് ആകെ പേടിച്ചു പോവുകയും ചെയ്യും. നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് അറിയാമെന്നും അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും റൈറ്റാമിന്റെ ഹെഡായ മാർക്കസിനെ തേടി പോകാമെന്നും അവൾ പറയും. അങ്ങനെ അവർ മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ ആളുകളുള്ള ഒരു സ്ഥലമാണ്. അതെല്ലാം നോക്കിക്കൊണ്ട് അവരുടെ ഇടയിലൂടെ തോമസും ബൃന്ദയും നടക്കുന്നു. അങ്ങനെ അവിടെ ഒരിടത്ത് ചെന്ന് മാർക്കസിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവിടേക്ക് ഒരാൾ വരികയും അയാളുടെ അടുത്ത് ചെന്ന് നിങ്ങളാണോ മാർക്കസ് എന്ന് അവർ ചോദിക്കുകയും ചെയ്യും. ഞാൻ മാർക്കസ് ഒന്നുമല്ല, നിങ്ങൾ വന്ന കാര്യം പറയാൻ അയാൾ പറയുമ്പോൾ ഞങ്ങളെപ്പോലെ കുറച്ച് കുട്ടികൾ ഇങ്ങോട്ട് വന്നിരുന്നു എന്ന് അവൻ ചോദിച്ചു. അവർ അകത്തുണ്ടാവും, അകത്തേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ ഇത് കുടിക്കേണ്ടി വരുമെന്ന് അയാൾ പറയും. ഇതെന്താണെന്നൊക്കെ തോമസ് ചോദിക്കുമ്പോൾ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ കുടിക്കാൻ അയാൾ പറയും. ഉടൻ ബൃന്ദ അത് വാങ്ങി അങ്ങ് കുടിക്കുകയും മറ്റൊരു വഴിയുമില്ലാതെ തോമസും അത് കുടിക്കുകയും ചെയ്യും. ശേഷം അവർ അതിന്റെ ഉള്ളിലേക്ക് കടക്കുകയും അവിടെ മുഴുവൻ ഒരു നൈറ്റ് ക്ലബിന്റെ ഫീല് അവർക്ക് തോന്നുകയും ചെയ്യും. അതോടൊപ്പം തോമസിന് ആകെ വല്ലാത്ത ഒരു അവസ്ഥ തോന്നുകയും ആകെ തലകറക്കമൊക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അവൻ നോക്കുമ്പോൾ അവിടെ ഒരു സോംബിയെ എല്ലാവരും കൂടി കെട്ടിയിട്ട് കളിക്കുന്നതായും ഒടുവിൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നതായും ഒക്കെ കാണും. ഇതോടെ അവന് എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുകയും ബൃന്ദ അടുത്തേക്ക് വരുന്നതായി ഒക്കെ കാണുകയും ചെയ്യും. ആകെ തലവരുത്ത ഒരു അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. മരിച്ചുപോയ കൂട്ടുകാരനെയും സോംബിയായി നിൽക്കുന്ന ന്യൂയറ്റിനെയും ഒക്കെ കണ്ട് ബോധം നഷ്ടമായി മറിഞ്ഞു വീഴുകയും ചെയ്യുന്നതോടെ അവന്റെ അടുത്തേക്ക് ആരോ ഓടി വരുന്നതായിട്ടൊക്കെ തോന്നും. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ അവന്റെ അടുത്ത് ട്രിസ ഇരിക്കുകയാണ്. അതോടൊപ്പം മറ്റു കൂട്ടുകാരും അവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നേരത്തെ കണ്ടയാളെ ഒരു കസേരയിലിട്ട് ആരോ ഇടിക്കുന്നതായി കാണുകയും ചെയ്യും. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജോർജ് ആണ് അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് ആം എവിടെയാണെന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ അയാൾ അതൊന്നും പറയാൻ തയ്യാറാവാത്തതിനാൽ റൈറ്റ് ആം എവിടെയുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമെന്നത് എനിക്ക് അറിയാമെന്നും അത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്നൊക്കെ ജോർജ് പറയും. എന്നാൽ എത്രയൊക്കെ ചോദിച്ചിട്ടും അവൻ ഒന്നും പറയാൻ തയ്യാറാവാത്തതിനാൽ ജോർജ് അയാളെ ചവിട്ടി തള്ളി താഴെ ഇടുകയും തോക്കെടുത്ത് അണ്ണാക്കിലേക്ക് പിടിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതോടെ അയാൾ പറയാൻ തയ്യാറാവുന്നു. അങ്ങനെ അവർ അയാളെ നിവർത്തിയിരുത്തുകയും റൈറ്റ് ആം ഉള്ളത് വളരെ അകലെയാണെന്നും ആ മലകളുടെ തൊട്ട് താഴെ തന്നെ അവർ ഉണ്ടെന്നും പക്ഷെ അത്രയും ദൂരം നടന്ന് നിങ്ങൾക്ക് എത്താൻ കഴിയില്ലെന്നും അവൻ പറയും. അതിന് ഞങ്ങൾ നടന്നല്ല, നിന്റെ വണ്ടിയും കൊണ്ടാണ് പോകുന്നതെന്ന് ജോർജ് പറയും. അങ്ങനെ അവരെല്ലാവരും അവന്റെ വണ്ടിയുമായി റൈറ്റ് ആം ഉള്ള സ്ഥലം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ദൂരം അവർ പോവുകയും പോയി പോയി ഒടുവിൽ ഒരിടത്ത് എത്തി വണ്ടി നിർത്തുകയും ചെയ്യും. ശേഷം അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ ബ്ലോക്കായി മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ കിടക്കുകയാണ്. ഇനി നമ്മൾ എന്തായാലും നടന്നു പോകേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സാധനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. അവിടുത്തെ വാഹനങ്ങളൊക്കെ മുഴുവൻ അവർ പരിശോധിച്ചാണ് പോകുന്നത്. എന്നാൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് അവരുടെ അടുത്ത് വെടിപൊട്ടുകയും ഇതോടെ എല്ലാവരും ഓടി വണ്ടികളുടെ പിന്നിൽ ഒളിക്കുകയും ചെയ്യും. ദൂരെ നിന്ന് ആരോ തങ്ങളെ വെടിവെക്കുന്നുണ്ടെന്ന് മനസ്സിലായി
ഭീതരായ അവർ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ എവിടെ നിന്നാണ് വെടി വരുന്നതെന്ന് പതിയെ നോക്കും. എന്നാൽ ആരെയും കാണാൻ കഴിയുന്നില്ല. പിന്നെയും വെടിപൊട്ടുന്നതോടെ തോമസ് ഒളിച്ചിരിക്കുകയും ജോർജ് അവന്റെ കയ്യിലേക്ക് ഒരു ബോംബ് കൊടുത്തുകൊണ്ട് ഇതുപയോഗിച്ച് നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണെന്നും ഞാൻ പറയുമ്പോൾ അത് എറിഞ്ഞുകൊള്ളണമെന്നും പറയുന്നു. അങ്ങനെ അവർ ആ സ്മോക്ക് ഗ്രനേഡ് എറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തൊട്ടടുത്ത് ആരോ വന്ന് തോക്ക് ചൂണ്ടി അത് താഴെയിടാൻ പറയുന്നു. അവർ നോക്കുമ്പോൾ രണ്ട് പെൺകുട്ടികളാണ്. അങ്ങനെ അവരതെല്ലാം താഴെ വെച്ച് എല്ലാവരും എഴുന്നേൽക്കുകയും തോക്കിന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നതിനിടെ ആ പെൺകുട്ടി ആരിസിനെ ശ്രദ്ധിക്കുകയും അവനെ തിരിച്ചറിയുകയും ചെയ്യും. അവൾ മാസ്ക് മാറ്റുമ്പോൾ അവരും അവളെ തിരിച്ചറിയുകയും അവർ സന്തോഷിക്കുകയും ചെയ്യും. ഇത് കണ്ട് മറ്റുള്ളവർ ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ ആരിസ് അവരോട് നമ്മുടെ മെയ്സിൽ ഞാനും ഇവരും ഒരുമിച്ചായിരുന്നു എന്ന് അവൻ പറയും. അങ്ങനെ അവർ തങ്ങളുടെ കൂട്ടുകാരെ വിളിക്കുകയും ഒളിച്ചിരുന്നവരെല്ലാം പുറത്തു വരികയും ചെയ്യുന്നു. അങ്ങനെ തോമസും കൂട്ടരും അവരോടൊപ്പം മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾക്ക് റൈറ്റ് ആം എവിടെയാണ് ഉള്ളതെന്ന് അറിയാമോ എന്ന് തോമസ് ചോദിക്കുമ്പോൾ അറിയാമെന്നും ഞങ്ങളോടൊപ്പം വന്നാൽ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്നും പറയും. അങ്ങനെ അവരെല്ലാവരും നേരെ റൈറ്റ് ആമിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. കുറെ ദൂരം താണ്ടി അവർ ഒരിടത്ത് ചെന്ന് ഇറങ്ങുന്നു. തോമസ് നോക്കുമ്പോൾ ഒരു ക്യാമ്പിലുള്ള കുറച്ച് പേരെയാണ് കാണുന്നത്. അവർ അവിടേക്ക് ചെല്ലുമ്പോൾ ഇവിടുത്തെ ഹെഡ് ആരാണെന്ന് തോമസ് ചോദിക്കുമ്പോൾ വിൻസ് എന്ന ഒരാളാണെന്ന് പറയുന്നു. അങ്ങനെ റൈറ്റ് ആം ടീമിന്റെ ഹെഡായ വിൻസ് അവിടേക്ക് വരികയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇവരാരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതിലെ ആരിസ് എന്ന പയ്യൻ എന്റെ ഫ്രണ്ടാണെന്നും അവനോടൊപ്പമുള്ളവരാണ് ഇവരെന്നും പെൺകുട്ടി പറയുന്നു. ഇവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് നിങ്ങൾ പരിശോധിച്ചുറപ്പാക്കിയെന്ന് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ റിൻഡ അവശയായി മറിഞ്ഞു വീഴുന്നു. എന്താണ് പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് വിൻസ് അടുത്തേക്ക് ചെല്ലുകയും അവളുടെ കാല് പൊക്കി നോക്കുന്നതോടെ സോംബി ആക്രമണം നടന്നെന്ന് മനസ്സിലായി അവളെ കൊല്ലാനായി അയാൾ തോക്കെടുക്കുന്നു. തോമസ് അത് തടയാനൊക്കെ ശ്രമിക്കുമെങ്കിലും ഇവളെ ഇവിടെ നിർത്തിയാൽ നമ്മൾ എല്ലാവരും മരിക്കുമെന്നും ഇവളെ കൊന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു. നിങ്ങൾ ഇവളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവളെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴി നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നൊക്കെ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടേക്ക് വരികയും നിന്നെ ഉപയോഗിച്ച് അവളെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്ന് തോമസ് ചോദിക്കുമ്പോൾ നീ മെയ്സിൽ കിടന്നതൊക്കെ എനിക്ക് അറിയാമായിരുന്നുവെന്നും ഞാനും വിക്കറ്റിൽ ഒരാൾ ആയിരുന്നുവെന്നും അവർ പറയുന്നു. അങ്ങനെ വൃന്ദയെ ചികിത്സക്കായി കിടത്തിയ ശേഷം തോമസിന്റെ രക്തത്തിൽ നിന്ന് ചിലതൊക്കെ ആ സ്ത്രീ വേർതിരിച്ചെടുത്ത് മരുന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ മരുന്ന് തയ്യാറാക്കുന്നതിനിടെ തോമസിനോട് സംസാരിക്കുന്നു. ഞാൻ വിക്കറ്റിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ചെറുപ്പക്കാരുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി ഉപയോഗിച്ച് ഇപ്പോൾ ലോകത്തുള്ള വൈറസിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കുക. കുറെയൊക്കെ കണ്ടുപിടിച്ചുവെങ്കിലും കൃത്യമായി അതിനെ ഉപയോഗിക്കാൻ വിക്കറ്റിന് കഴിഞ്ഞില്ല. ആ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അതിന് കൂട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ തോമസിന്റെ രക്തത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത മരുന്ന് പുറത്തെടുക്കുകയും ശേഷം അത് വൃന്ദയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയും ചെയ്യും. ഈ മരുന്ന് വലിക്കാൻ ചിലപ്പോൾ മിനിറ്റുകൾ മതി, ചിലപ്പോൾ മണിക്കൂറുകളോ മാസങ്ങളോ വർഷങ്ങളോ തന്നെ വേണ്ടിവരുമെന്ന് അവർ പറയുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് തോമസ് തന്റെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പഴയ കാര്യങ്ങളും മറ്റുമൊക്കെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ തോമസ് നോക്കുമ്പോൾ ട്രെസ ദൂരെ മുകളിൽ ഒരിടത്തായി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുന്നു. ഇതോടെ അവൻ നേരെ അവളുടെ അടുത്തേക്ക് മുകളിലേക്ക് കയറി ചെല്ലുകയും അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ മുകളിലേക്ക് കയറി ചെന്ന് ട്രെസയുടെ അടുത്തെത്തുമ്പോൾ അവൾ ആരെ കാത്തു നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമെങ്കിലും അവൾക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ പോകാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് നിന്റെ അമ്മയെ പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ഇല്ലെന്ന് അവൻ പറയുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ പറ്റി നന്നായി ഓർമ്മയുണ്ടെന്നും അവർ നല്ലൊരു സ്ത്രീയായിരുന്നുവെന്നും ഒക്കെ അവൾ പറഞ്ഞു തുടങ്ങുന്നു. പിന്നീട് എന്റെ അമ്മയ്ക്ക് അസുഖം പിടിപെട്ടു. അവരുടെ അസുഖം മാറുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് അവർ ഒരു ഭ്രാന്തിയെ പോലെ ആവാൻ തുടങ്ങുകയും ഭയങ്കര ശബ്ദങ്ങളും നിലവിളിയും ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങി. ഒടുവിൽ അവരെ ഒരു റൂമിൽ പൂട്ടിയിടേണ്ടി വന്നു. ഒരു ദിവസം ചെന്ന് നോക്കിയപ്പോൾ റൂമിൽ മുഴുവൻ രക്തമായിരുന്നു. അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത നിലയിൽ അനക്കമില്ലാതെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ലോകത്ത് ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട്. സോംബിയായി മാറിയത് മൂലം വേണ്ടപ്പെട്ടവരെ പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് വിക്കറ്റ് മരുന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അവരോടൊപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത് എന്നൊക്കെ അവൾ പറയുന്നു. ഇത് കേട്ട് തോമസിന് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നതിനിടെ ദൂരെ നിന്ന് ഹെലികോപ്റ്ററുകൾ അവിടേക്ക് വരുന്നതായി അവൻ കാണുന്നു. ഇതോടെ വിക്കറ്റിനെ ഇവിടേക്ക് അവൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണെന്നും അവളിപ്പോൾ അവരുടെ കൂടെയാണെന്നും ഒക്കെ തോമസിന് മനസ്സിലാവുന്നു. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇതോടെ അവൻ ആകെ പേടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടുന്നു. അപ്പോഴേക്കും ഹെലികോപ്റ്ററുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തോമസ് കാര്യം അറിയിക്കാനായി മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടുമെങ്കിലും അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് മിസൈലുകൾ നേരെ അവരുടെ ക്യാമ്പിലേക്ക് പതിക്കുകയും അവിടെ ആകെ പ്രശ്നമാവുകയും ചെയ്യുന്നു. എല്ലാവരും പരിഭ്രാന്തരായി ഓടുകയാണ്. തോമസ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. അപ്പോഴേക്ക് പട്ടാളക്കാർക്ക് ഹെലികോപ്റ്ററിലുള്ള ജെയ്സൺ അറിയിപ്പ് കൊടുക്കുകയും എല്ലാവരും ഇറങ്ങി ആക്രമണം തുടങ്ങാൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ പട്ടാളക്കാർ അവിടേക്ക് കൂട്ടമായി ഇറങ്ങുകയും അവിടെയുള്ളവരെ എല്ലാം ദൂരെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യും. അവർക്ക് തോക്കെടുക്കാൻ പോലും സമയം കിട്ടാതെ പട്ടാളക്കാർ അവരെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരുവിധം മിൻഹയും കൂട്ടരും വിൻസിന്റെ അടുത്തെത്തുകയും അയാൾ തോക്കുകൾ എടുത്ത് അവർക്ക് കൊടുത്ത് പറപ്പിച്ച് പൊട്ടിച്ചോളാൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ അവരും ചറപറ തിരിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തോമസ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ വൃന്ദ കിടന്ന ടെന്റ് മുഴുവൻ തീപിടിച്ചിരിക്കുകയാണ്. ഇതോടെ അവൻ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നതിനിടെ പിറകിൽ നിന്ന് അവൾ വരികയും അവനെയും കൊണ്ട് ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നിനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്, നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്നും ജോർജ് പറയുമ്പോൾ എനിക്ക് കൂട്ടുകാരെ രക്ഷിക്കണമെന്ന് തോമസ് പറയുന്നു. നീ അങ്ങോട്ടൊന്ന് നോക്കിയേ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ജോർജ് പറയുന്നു. പട്ടാളക്കാർ അവരെ മൊത്തത്തിൽ വളഞ്ഞിരിക്കുകയാണ്. അവർ പറ്റുന്ന തരത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുവൻ ഗ്രനേഡ് എടുത്ത് അവരുടെ വണ്ടിയിലേക്ക് എറിയുകയും അത് വണ്ടിയിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവരും ബോധം നഷ്ടപ്പെട്ട് മറിഞ്ഞു വീണിരിക്കുകയാണ്. അങ്ങനെ പട്ടാളക്കാർ അവിടേക്ക് ചെന്ന് അവരെല്ലാം പരിശോധിക്കുകയും തോക്ക്
ബുക്കുകൾ എടുക്കുകയും ചെയ്യുന്നത് കണ്ട് തോമസ് ആകെ വിഷമിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഇതുവരെ ചെയ്തതിനൊന്നും ഒരു കാര്യവുമില്ലെന്ന് ജോർജ് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളാനും അവരില്ലാതെ എനിക്ക് വരാൻ കഴിയില്ലെന്നും അവൻ പറയുന്നു. എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൃന്ദയും ജോർജും അവിടെ നിന്ന് പോകുന്നു. ഈ സമയം വിൻസിനെയും മറ്റുള്ളവരെയും എല്ലാം അവർ പിടികൂടി തടവിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ജോൺസൺ അവിടേക്ക് വരികയും അവരെ എല്ലാം പട്ടാളക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തോമസ് എവിടെയാണെന്ന് ജെയ്സൺ ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കീഴടങ്ങുന്നു. അങ്ങനെ അവനെ പിടിച്ച് നേരെ ജോൺസന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തോമസിന് ഒരു ഇടി കൊടുത്തിട്ട് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ജോൺസൺ പറയുന്നു. നീ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഓടാഞ്ഞതെന്ന് മിൻഹ ചോദിക്കുമ്പോൾ ഞാൻ ഓടി മടുത്തെന്ന് തോമസ് പറയുന്നു. അല്പസമയത്തിനുള്ളിൽ ഒരു വലിയ ഹെലികോപ്റ്റർ അവിടേക്ക് വരികയും അവരുടെ എല്ലാം തൊട്ടടുത്തായി അത് പറന്നിറങ്ങുകയും ചെയ്യുന്നു. ശേഷം അതിൽ നിന്ന് ഡോക്ടർ പേജ് എന്ന സ്ത്രീ ഇറങ്ങി വരികയും അവരുടെ എല്ലാം അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവർ നേരെ തോമസിന്റെ അടുത്ത് ചെന്ന് അവനെ അടുത്തേക്ക് വിളിക്കുകയും ട്രീസയെ പിടിച്ച് അവരുടെ അടുത്തേക്ക് നിർത്തുകയും ചെയ്യുന്നു. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് കൂട്ടുകാരെ ചോദിക്കുമ്പോൾ ട്രീസ ഇപ്പോൾ അവരുടെ കൂടെയാണെന്ന് തോമസ് പറയുന്നു. ട്രീസയുടെ ചില ഓർമ്മകൾ നമ്മൾ അവളിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് അവൾ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കുമെന്നും ജെയ്സൺ പറയുന്നു. ഇതോടെ അവരെല്ലാം ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. നമുക്കൊരു പ്രതിവിധി കണ്ടെത്തിയേ പറ്റുള്ളൂ, ഇതല്ലാതെ അതിന് വേറൊരു വഴിയുമില്ലെന്ന് ട്രീസ പറയുന്നു. ഇതോടെ ഡോക്ടർ പേജ് സംസാരിക്കുന്നു. ഞാനൊരു ഡോക്ടറാണ്, ലോകത്തെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളൂ, അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് അവർ പറയുന്നു. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ പേരെ കൊല്ലില്ലേ എന്ന് അവിടുത്തെ ഡോക്ടർ മേരി ചോദിക്കുമ്പോൾ ഡോക്ടർ പേജിന് ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ ഒരു നാടകമാണ്, അതിനുവേണ്ടി ഇനിയും ഒരുപാട് കുട്ടികളെ നിങ്ങൾ ബലി കൊടുക്കുമെന്ന് അവർ പറയുന്നതിനിടെ പെട്ടെന്ന് അവർക്ക് വെടികൊള്ളുന്നു. ജെയ്സൺ ആണ് അവരെ വെടിവെച്ചിട്ടത്. ഉടൻ അവർ മരിച്ചു വീഴുകയും ഇതോടെ വിൻസ് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പേജ് അവരെയും വിളിച്ച് പോവുകയാണ്. അതോടൊപ്പം മറ്റുള്ള കുട്ടികളെല്ലാം അവർ ഹെലികോപ്റ്ററിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. വിൻസിനെയും അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഉടൻ തോമസ് തന്റെ കോട്ടിൽ നിന്ന് ബോംബെടുത്ത ശേഷം ഞാനിതിപ്പോ പൊട്ടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാം മുന്നിൽ നിന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവർ എങ്ങനെയെങ്കിലും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും നിങ്ങൾ വളരെ ക്രൂരരാണെന്നും നിങ്ങളുടെ ലക്ഷ്യത്തിനെത്താൻ ആരെ വേണമെങ്കിലും കൊല്ലാൻ നിങ്ങൾ തയ്യാറാണെന്നും ഒക്കെ അവൻ പറയുന്നു. ഉടൻ അവന്റെ കൂട്ടുകാരടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ഞങ്ങളും നിന്നോടൊപ്പം ഉണ്ടെന്നും അത് പൊട്ടിച്ച് എല്ലാത്തിനെയും അങ്ങ് തീർത്തു കളയാനും അവർ പറയുന്നു. ഇതോടെ അവൻ ബോംബ് പൊട്ടിക്കാൻ ശ്രമിക്കുകയും എല്ലാവരും മരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതിനിടെ ഒരു ഹോണടി കേൾക്കുന്നു. അവർ നോക്കുമ്പോൾ ജോർജ് ഒരു ലോറിയിലിരുന്ന് അവിടേക്ക് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ അവിടെ കിടന്ന ഒരു ഹെലികോപ്റ്റർ ഇടിച്ച് തകർക്കുകയും അതിന്റെ ലീഫ് അവിടേക്കെല്ലാം ഇളകിത്തെറിക്കുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവരുടെയും കൺട്രോൾ പോവുകയും അവിടെ മുഴുവൻ ആകെ പരിഭ്രാന്തരായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടയിലൂടെ ഡോക്ടർ പേജും കൂട്ടരും ഹെലികോപ്റ്ററിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതിനിടെ ഒരുവൻ തോമസിനെ വെടിവെക്കാൻ ശ്രമിക്കുകയും ഉടൻ തോമസ് കയ്യിലിരുന്ന ഗ്രനേഡ് എടുത്ത് ആയുധങ്ങൾ ഇരുന്ന സ്ഥലത്തേക്ക് എറിയുകയും ചെയ്യുന്നു. ഇതോടെ അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നു. ശേഷം ഒരുവിധം അവൻ എഴുന്നേൽക്കുമ്പോൾ ജെയ്സൺ അവിടേക്ക് വന്ന് അവനെ അടിച്ചിടുകയും നീ ഒരു വേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തോക്കെടുത്ത് അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് വെടിയേൽക്കുകയും ചെയ്യുന്നു. വൃന്ദയാണ് അയാളെ വെടിവെച്ചത്. ഇതോടെ തോമസ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും അയാൾ ഒരുവിധം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. ഇതിനിടെ വിൻസ് അവിടെ നിന്ന് ഓടിച്ചെന്ന് മെഷീൻ ഗണ്ണിലേക്ക് കയറുകയും ലോഡ് ചെയ്തുകൊണ്ട് എല്ലാവന്റെയും നേർക്ക് പട്ടപ്പട്ടെ പൊട്ടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവിടേക്ക് ഹെലികോപ്റ്റർ വരാൻ ശ്രമിക്കുമെങ്കിലും അതിന്റെ എല്ലാം നേർക്ക് വിൻസ് മെഷീൻ ഗണ്ണിട്ട് പൊട്ടിക്കുന്നു. മിൻഹോ എല്ലാവരെയും വെടിവെച്ചുകൊണ്ട് കൂട്ടുകാരെ കവർ ചെയ്യുകയും എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് മാറുകയും ചെയ്യുന്നു. ഇതിനിടെ ഒരുവൻ മിൻഹോയെ വെടിവെച്ചിടുന്നു. തോമസ് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടുമെങ്കിലും പട്ടാളക്കാർ മിൻഹോയെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും തോമസിനെ ജോർജും കൂട്ടുകാരും തടഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വലിച്ച് പിന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ തോമസും കുറച്ചുപേരും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നിൽക്കുകയും മിൻഹോയെ ഉൾപ്പെടെ മറ്റുള്ളവരെ എല്ലാം പേജും കൂട്ടരും ഹെലികോപ്റ്ററിൽ കയറ്റുകയും ചെയ്യുന്നു. മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ തോമസ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവരുടെ ഹെലികോപ്റ്റർ അവിടെ നിന്ന് അത്രയും പേരുമായി പുറപ്പെട്ടു പോകുന്നു. മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ തോമസ് നോക്കിക്കൊണ്ട് മാത്രം നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. യുദ്ധം കഴിഞ്ഞ് ശാന്തമായ ആ സ്ഥലത്ത് അവരെല്ലാം ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുത്തൻ ചോദിക്കുമ്പോൾ മറ്റൊന്നും ചെയ്യാനില്ലെന്നും നമുക്ക് സുരക്ഷിതമായ മറ്റെവിടേക്കെങ്കിലും മാറണമെന്നും വിൻസ് പറയുന്നു. ഉടൻ തോമസ് ചാടി എഴുന്നേറ്റുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ലെന്നും മിൻഹോയെ ഒരിക്കലും ഉപേക്ഷിച്ചു പോവില്ലെന്ന് ഒരു വാക്ക് ഞാൻ അവന് കൊടുത്തിരുന്നു. അതുകൊണ്ട് എനിക്ക് അവന്റെ അടുത്തേക്ക് പോയേ പറ്റുള്ളൂ എന്ന് തോമസ് പറയുമ്പോൾ വിക്കറ്റ് ഇവിടെ എല്ലാം തകർത്തെറിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് അവരുടെ അടുത്തേക്ക് ചെന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു. ആരും വരേണ്ടതില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാമെന്ന് അവൻ പറയുമ്പോൾ നീ എന്തായാലും അവന്റെ അടുത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നിനക്ക് ഒറ്റയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്ന് കൂട്ടുകാർ പറയുന്നു. ഇത് മിൻഹോയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അവർ ഒരിക്കലും നമ്മളെപ്പോലുള്ളവരെ കൊല്ലുന്നത് നിർത്തില്ല. അവർ മിൻഹോയ്ക്ക് പിറകെ നമ്മളെ എല്ലാവരെയും കൊല്ലും. ഇതിനൊരു അന്ത്യം കണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഡോക്ടർ പേജിനെ കൊല്ലാൻ പോവുകയാണെന്ന് അവൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്കും അവരോട് പ്രതികാരം ചെയ്യണമെന്ന് ഒരു പെൺകുട്ടി പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വിൻസ് ചോദിക്കുന്നു. അതിന് അവൻ ഉത്തരം പറയുന്നതിന് തൊട്ടു മുമ്പ് സിനിമ അവസാനിക്കുന്നു. മെയ്സ് റണ്ണർ സീരീസിലെ രണ്ടാം ഭാഗമായ ഈ സിനിമ വൻ ഹിറ്റായതിന് ശേഷം 2018 ഇതിന്റെ മൂന്നാം ഭാഗമായ ദ ഡെത്ത് ക്യൂർ എന്ന മൂവി പുറത്തിറങ്ങുകയുണ്ടായി. 2015 61 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $312 മില്യൺ ആണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.